500 1000 നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ തെറ്റല്ല എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കണ്ടെത്തി. 4 ജഡ്ജിമാർ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായം പ്രകടിപ്പിച്ചു. 1 ജഡ്ജി, അത് ജസ്റ്റിസ് നാഗരത്നയാണ്, അവർ മാത്രം ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായ വിധി പാസാക്കി. സത്യം പറഞ്ഞാൽ ബി ജെ പിക്കാർക്കും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ബാക്കി സകല ആളുകൾക്കും വളരെ സന്തോഷം പകരുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉണ്ടാക്കി. എന്താണ് ഈ വിധിയുടെ താത്വികമായ ഒരു അടിത്തറ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വിശദാംശങ്ങൾ നമുക്കറിയാം. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രധാനമന്ത്രി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാ വിപ്ലവകരമായൊരു തീരുമാനം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് മുതൽക്ക്, ഈ സെക്കൻഡ് മുതൽക്ക് 500 100 അല്ല 1000 നോട്ടുകൾക്ക് രാജ്യത്ത് വിലയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. തുടർന്ന് 2000 നോട്ട് വരും. ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇത് വളർച്ചാ നിരക്കിനെ പുറകോട്ടടിക്കും എന്ന് ഒരു ധനകാര്യ വിദഗ്ധൻ കൂടിയായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കും. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുന്നു. സാമ്പത്തിക പുരോഗതിയിൽ ചെറിയ ഇടിവുണ്ടാകും. ഇതുകൊണ്ട് ആത്യന്തികമായിട്ട് ഗുണമാണോ ലാഭമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ നഷ്ടമാണോ കോട്ടമാണോ ഉണ്ടായത് എന്ന കാര്യം, അത് ചരിത്രം വിലയിരുത്തേണ്ട ഒന്നാണ്. ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഞാനൊരു ധനകാര്യ വിദഗ്ധനുമല്ല. ഏതായാലും ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിന് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ നമ്മൾ ആളല്ല. കള്ളപ്പണം ഇല്ലാതാവും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് പോയ നോട്ടുകൾ അതേപോലെ തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് സത്യമാണ്. വളരെ ചെറിയ ഒരു സംഖ്യ ആ നോട്ടുകൾ മാത്രമാണ് തിരിച്ചു വരാറ്. പിന്നെ ഒരു കാര്യമുണ്ട്, കള്ളനോട്ടിനെ നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് ഒരു പരിധിവരെ സഹായകരമായിട്ടുണ്ട്. കാരണം ഈ റിസർവ് ബാങ്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ 1000 500 കള്ളനോട്ടുകൾ തിരിച്ചു വരില്ല, കള്ളനോട്ട് വന്നിട്ടില്ല. അപ്പോൾ കള്ളനോട്ടുകൾ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. ഇതാണ് സംഭവം. സത്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനമാണ്. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. റിസർവ് ബാങ്കുമായിട്ട് ആലോചിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റിസർവ് ബാങ്കുമായിട്ട് ആലോചിച്ചു. കേന്ദ്ര ധനകാര്യ വകുപ്പ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് ഇത് പ്രഖ്യാപിച്ചു. കാരണം ഇത് മുന്നറിയിപ്പ് കൊടുത്തിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. ഏതായാലും അവർ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നോട്ട് നിരോധനം പ്രാവർത്തികമാക്കി. അതിനുശേഷം തൊട്ടു പിന്നാലെ യു പിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ബി ജെ പി ജയിച്ചു. പിന്നീട് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം നോട്ട് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അതിനപ്പുറത്ത് ഈ വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കാനുള്ള അധികാരമോ അവകാശമോ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമോ സുപ്രീംകോടതിക്കില്ല. സുപ്രീംകോടതി നിയമത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതിനാണ് നമ്മൾ ഈ 545 യോഗ്യന്മാരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അതിൽ നിന്ന് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അവർ തിരഞ്ഞെടുത്ത് വിട്ടാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരാണ്. നമ്മുടെ പേരിൽ അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകൾ, അത് ആരും ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ആയാലും നരേന്ദ്രമോദി ആയാലും, നയപരമായ കാര്യങ്ങൾ അവർ തീരുമാനിക്കും. ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നമ്മളോടൊന്നും ചോദിച്ചിട്ടല്ല. പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ട് പോലുമല്ല. ഇന്ത്യ അറബി രാജ്യങ്ങളോട് കൂട്ടുകൂടണോ, ഇസ്രായേലുമായിട്ട് ചങ്ങാത്തം പുലർത്തണോ, അതോ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള കൂട്ടുകെട്ട് തുടരണമോ, അത് ബ്രേക്ക് ചെയ്തിട്ടോ ബ്രേക്ക് ചെയ്യാതെയോ അമേരിക്കയുമായിട്ട് അടുപ്പത്തിലാകണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കട്ടെ. അതുപോലെ രാജ്യരക്ഷയുടെ കാര്യങ്ങളും പാർലമെൻറ്റിൽ ചർച്ച ചെയ്തല്ല തീരുമാനിക്കുക. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം ഏരിയയിലായിരിക്കണം. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കരസേനയെ വിന്യസിക്കണോ, അതോ നാവികസേനയെ രംഗത്തിറക്കണോ, എയർഫോഴ്സിനെ എത്ര വിമാനം വാങ്ങിക്കണം, എത്ര പീരങ്കി വാങ്ങിക്കണം, അല്ലെങ്കിൽ എത്ര ടാങ്ക് വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചർച്ച ചെയ്തിട്ടല്ല. ഒന്നും ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജാഗ്വാറാണോ വാങ്ങേണ്ടത്, അതോ മിറാഷാണോ വാങ്ങേണ്ടതെന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ സർക്കാർ നയപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം. സാമ്പത്തിക കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. 1000 നോട്ട് ഇറക്കണോ 2000 നോട്ട് ഇറക്കണോ എന്നൊന്നും സുപ്രീം കോടതി ജഡ്ജിമാർ തീരുമാനിച്ചാൽ ശരിയാവില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയം വളരെ പരിമിതമാണ്. കോടതിക്ക് അതിനകത്തുള്ള ഇടപെടാനുള്ള അവസരവും വളരെ കുറവാണ്. അതാണ് സുപ്രീം കോടതിയിൽ 4 ജഡ്ജിമാർ ചെയ്തത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യമാണ്. അതിൽ കോടതിയുടെ ഇടപെടലിൽ യാതൊരു സാധ്യതയുമില്ല. മാത്രമല്ല, എൻ്റെ നടപടിക്രമം പാലിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അതായത് റിസർവ് ബാങ്കുമായിട്ട് കൂടി ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. ഒന്ന്, കള്ളപ്പണം ഇല്ലാതാക്കുക. 2, കള്ളനോട്ട് ഇല്ലാതാക്കുക. 3,
അഴിമതി കുറയ്ക്കുക. ഇതുകൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടായിരുന്നു ചോദിച്ചാൽ സുപ്രീം കോടതിക്ക് അതിന് ഉത്തരവില്ല. അതിൻ്റെ ഉത്തരവ് സുപ്രീം കോടതിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതി കണ്ടെത്തേണ്ട ഒരു ഉത്തരവുമല്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടില്ല ഇത്രേ ഉള്ളൂ. അതായത് നോട്ട് നിരോധനത്തിൽ എന്താണ് അതിൻ്റെ നടപടിക്രമത്തിൽ യാതൊരു തെറ്റുമില്ല. ശരിയായ രീതിയിൽ തന്നെയാണ് നോട്ട് പിൻവലിച്ചിട്ടുള്ളത്. പിന്നെ നോട്ട് പിൻവലിച്ചുകൊണ്ട് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്ന കാര്യം അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം കോടതിക്കില്ല. കോടതിക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനവുമില്ല. കോടതി കണ്ടുപിടിച്ചാൽ ശരിയാവുകയുമില്ല. ഇനി ഇത് വേറൊരു രീതിയിൽ ആലോചിക്കുക. നോട്ട് നിരോധിച്ച് തെറ്റായിപ്പോയി എന്ന ചിദംബരാദികളുടെ വാദം കോടതി അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. നോട്ട് നിരോധിച്ച് പിൻവലിച്ച് തെറ്റായിപ്പോയി എന്ന് കണ്ടുപിടിച്ചാൽ ഈ പിൻവലിച്ച നോട്ട് തിരിച്ചു വരുമോ? ഒരിക്കലും തിരിച്ചു വരില്ല. പിൻവലിച്ച 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകൾക്ക് സാധുത നൽകണം എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ സുപ്രീം കോടതി അങ്ങനെ വിധിക്കില്ല. വിധിച്ചാൽ പോലും അത് നിലനിൽക്കുമോ? അത് നിലനിൽക്കില്ല. പിന്നെ എന്ത് ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായത് സുപ്രീം കോടതിയുടെ സമയം മെനക്കെടുത്തി. മാന്യമായിട്ട് തീർക്ക കേട്ട് തീരുമാനിക്കാവുന്ന കേസുകൾ കേൾക്കേണ്ട സമയം, അതിനുവേണ്ട മനുഷ്യ അധ്വാനം, പണം, ഇതെല്ലാം ഈ കേസിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ്. ഈ നിയമ നടപടികളുടെ കുറ്റകരമായൊരു ദുർവിനിയോഗമാണ് ഈ കേസിലുണ്ടായത്. അതല്ലാതെ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി നോട്ട് നിരോധിച്ച് തെറ്റായിപ്പോയെന്ന് വെച്ചാൽ നാളെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ 1965 യുദ്ധം നടന്നത് ശരിയായിരുന്നോ എന്ന വിഷയത്തെക്കുറിച്ചും തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ 1971 യുദ്ധം ശരിയായിരുന്നു, 1972 സിംല കരാർ സാധുവാണോ എന്ന വിഷയമൊക്കെ സുപ്രീം കോടതി തീരുമാനിക്കാൻ തുടങ്ങിയ സംഗതി വലിയ ചിറ്റിക്കെട്ടവും. നമ്മുടെ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതിക്ക് അത്ര വലിയ അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കണ്ട് സന്തോഷിക്കുന്ന ബി ജെ പിക്കാരോട് പറയാനുള്ള ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ നോട്ട് നിരോധനം ശരിയായിരുന്നു എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്, നോട്ട് നിരോധിച്ചതിൽ തെറ്റില്ല എന്നാണ്. പലപ്പോഴും ഈ ഡീവാലുവേഷൻ ഉണ്ട്, രൂപയുടെ വില കുറയ്ക്കൽ, അതൊക്കെ ഇതുപോലെ ചെയ്യുന്നതാണ്, നയപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താനുള്ള യാതൊരു സംവിധാനവും സുപ്രീം കോടതിക്കില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അത് നോക്കി നടപടിക്രമം പാലിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ അർത്ഥം നോട്ട് പിൻവലിച്ച ഒരു പുണ്യകർമ്മമായിരുന്നു എന്നോ, അതുകൊണ്ട് രാജ്യത്ത് പാലും തേരും ഒഴുകി എന്നോ അല്ല. അങ്ങനെയൊന്നും വിധിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല, ഭരണഘടനാപരമായ അവസ്ഥയുമില്ല. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ താത്വികമായിട്ട് പറഞ്ഞാൽ ഈ വിധി കൊണ്ട് ഈ കേസ് തന്നെ ശുദ്ധ അസംബന്ധമായിരുന്നു. അതിൽ 4 കേട്ടാൽ ദോഷം പറയാത്തൊരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നാഭിപ്രായ വിധിയെക്കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. ഈയുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കണമെന്നാണ് ശ്രീമതിയുടെ അഭിപ്രായം. ദൈവം ക്ഷമിക്കട്ടെ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കോടതി ലക്ഷ്യവും എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സുപ്രീം കോടതിയുടെ ജോലി അവർ ചെയ്തു, ഇനി നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.